പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. ഒരുവൻ പരീശനാണ്, മറ്റവൻ ചുങ്കക്കാരനാണ്. ഓ, പരീശൻ അങ്ങോട്ട് നിന്ന് അവൻ്റെ ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മൊത്തം അങ്ങ് വിളിച്ചു പറയുക. അവൻ ഉപവസിച്ച കാര്യവും ദശാംശം കൊടുത്ത കാര്യവും ഒക്കെ അങ്ങ് വിളിച്ചു പറയുക. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവന് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ദൈവത്തെ അവൻ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ താൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ഒരാൾ വേണ്ടേ. അങ്ങനെ ദൈവത്തെ ഒരു കേൾവിക്കാരനായിട്ട് വിളിക്കുന്നതായിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ അവന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അവൻ മാറത്തടിച്ച് ദേവാലയത്തിലോട്ടൊന്ന് വരാനുള്ള മനസ്സ് പോലും ഇല്ലാതെ, കാരണം എന്താ വെച്ചാൽ അതിനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക. എന്താ സംഭവിച്ചത്? ആ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി അവൻ ഭവനത്തിലേക്ക് പോയി. ആശ്വാസത്തോടെ, സമാധാനത്തോടെ അവൻ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണ് ദൈവം ഉത്തരം തരുന്നതെന്നറിയാവും? ചുമ്മാതെ ഇരുന്ന് ശബ്ദമുണ്ടാക്കി എഴുന്നേറ്റ് പോകുമ്പോഴല്ല, മറിച്ച് ഹൃദയം നുറുങ്ങി അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപിലാണ് ദൈവപ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. ദൈവ സാന്നിധ്യം അവിടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഭക്തന്മാരുടെ പ്രാർത്ഥനയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. എപ്പോഴവർ പ്രാർത്ഥിക്കാനിരുന്നാലും ആദ്യം അവരെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിച്ച് അവരും ദൈവവുമായി ഒരു നിരപ്പ് പ്രാപിച്ച് അവരുടെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ നമ്മൾ മുഴങ്കാലും അടക്കുന്നതിന് മുൻപ് ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയാണ് തകരാറ് പറ്റിയിട്ടുള്ളത്? ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന് എവിടെയാണ് പിശക് പറ്റിയിട്ടുള്ളത്? ഞാനും നീയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർത്താവേ, അതൊക്കെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ യഥാർത്ഥമായ അനുതാപത്തോടിരിപ്പാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. നമ്മുടെ അപേക്ഷയെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, നിശ്ചയം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവ നഗലുകില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ആമേൻ. അനുഗ്രഹീതമായ സന്ദേശം ദൈവം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരമായിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. അങ്ങ് വാക്കു പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവമാണല്ലോ. ആമേൻ. ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതായ എല്ലാവരും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം മറുപടി അയക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. കൃപ കൂടിയിരിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.